കുവാറയിലെ റിസോർട്ടിലെ പ്രീമിയം ലാൻഡ് കോട്ടേജ് റൂമിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ലക്ഷറീസ് റൂംസിലൊന്നാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാത്റൂമിൽ രണ്ട് ജാക്യൂസി ഉണ്ട്. സോ അതുകൂടെ ഡ്രസ്സിംഗ് ഏരിയ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നല്ല റിലാക്സിംഗ് ചെയ്യാനുള്ള ഒരു ബാത്റൂം തന്നെയാണ്. അപ്പോ നമുക്കത് പോയി കണ്ടു നോക്കാം. അതെ. So the main highlight of premium land cottage is this. നല്ലൊരു couples അല്ലെങ്കിൽ രണ്ട് പേർക്ക് നല്ല രീതിയിലുള്ള ഒരു ജക്കസി ഉണ്ട്. ഒരു ഒരു വലിയൊരു റൂമിൻ്റെ തന്നെ സ്പേസ് ഉണ്ടല്ലേ. വാഷ്റൂം എന്ന് പറയുമ്പം അപ്പുറത്തെ സൈഡ് നമ്മുടെ വാർഡ്റൂം വാർഡ് ഏരിയ ഉണ്ട്, നമ്മൾ ഡ്രസ്സൊക്കെ വയ്ക്കാനുള്ള ഏരിയ. ഇത് നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഡോർ സെറ്റപ്പ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ വേണമെങ്കിലും പറയാം. അപ്പം നമുക്ക് റിസോർട്ടിൽ റൂം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഗാർഡൻ ഏരിയ എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് വൺ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ഒരു ജക്കുസി ഒരു ഫെസിലിറ്റീസ് തരുന്നതായിട്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രീമിയം ലാൻഡിൻ്റെ ഏറ്റവും കോട്ടേജിന് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ ബാത്റൂം തന്നെയാണ്. പിന്നെ ഒരു കപ്പിളിലൊക്കെ അവർക്കൊക്കെ പറ്റിയതാണ്, ലൈക്ക് അവർക്ക് രണ്ടുപേർക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. കൺജസ്റ്റഡ് ആക്കാതെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ പേര് പ്രീമിയം കോട്ടേജ് ഓഫ് എന്താ പ്രീമിയം ലാൻഡ് കോട്ടേജ്. പ്രീമിയം ലാൻഡ് കോട്ടേജ് ഓവറോൾ ഈ രണ്ടും ഒരു സ്പേസ് ഉള്ളു, അല്ലാതെ വേറെ ഇതില് ഇല്ല. ജസ്റ്റ് ഒരു റൂമും ഒരു വാഷ്റൂമും. പക്ഷേ ദ വാഷ്റൂം ഈസ് എ ഹൈലൈറ്റ്. ഹൈലൈറ്റ് ഈസ് ജക്കുസി. പൂവാർ ഐസ്ലാൻഡ് റിസോർട്ടിൻ്റെ മഹാരാജ സൂട്ടിൻ്റെ ഫ്രണ്ടിലാണ്. മഹാരാജ സൂട്ടിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഐസ്ലാൻഡ് റിസോർട്ടിൻ്റെ ഏറ്റവും പോഷ് അല്ലെങ്കിൽ എന്തോ ലക്ഷ്വറീസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഐ മീൻ ലക്ഷ്വറീസ് ആയിട്ടുള്ള റൂമാണത്. അപ്പോൾ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഫാമിലി, ഒരു ലൈക്ക് 4 members ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഒരു റൂമാണ്. നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. പക്ഷേ ഇതിൻ്റെ പുറമേ ഉള്ളതെന്ന് പറയുമെങ്കിൽ രണ്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട്, പുറത്തൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഒരു ഒരു നമ്മൾ നാടൻ ട്രഡീഷണൽ വീട്ടിൽ കയറി പോണ പോലത്തെ ഒരു ഫീലാണ് നമുക്കിത് കിട്ടുന്നത്. മഹാരാജ സ്വീറ്റ് റൂം ആ പേര് തന്നെ അതിൻ്റെ ഒരു ഒരുപക്ഷെ ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ള റൂം, ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള റൂം, ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയും അതുകൂടാതെ ജക്യുസി റൂം തന്നെ രണ്ട് ഡിഫറെൻ്റ് ബാത്റൂം ഉണ്ട്. ഒരുപാട് സ്പേഷ്യസ് ആണ്. ഒരു 4 പേർക്കൊക്കെ ഒരു ഫാമിലി ഫുൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കോട്ടേജ് ആണെന്ന് വേണേൽ പറയാം. എനിക്ക് തോന്നുന്നു ഇവിടെ രണ്ട് കോട്ടേജാണ്, ഈ ഒരു ഫെസിലിറ്റി ഉള്ള മഹാരാജ സ്യൂട്ട്സ് 2 എണ്ണമാണ്. അപ്പോൾ അതിലൊന്നിലാണ് ഞാനവിടെ നിൽക്കുന്നത്. സോ രണ്ടാമത്തത് അതെ മേളിലായിട്ടാണ്. Thank you.
ആർ ഐലൻഡ് റിസോർട്ടിൽ ആയുർവേദിക് സ്പേസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആയുർവേദിക് കോട്ടേജ് ആണ് ഇവിടെ. ഒരുപാട് റൂംസ് ഉള്ളതാണ്. ഇത് കേരളത്തിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആയുർവേദിക് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ സെന്റർ വേണമെങ്കിൽ നമുക്ക് ഇത് പറയാം. ദ ഹോൾ ബിൽഡിംഗ് നമ്മൾ ആയുർവേദ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതിന് വേണ്ടിയാണ്. ഫ്രണ്ടിൽ റിസപ്ഷൻ ഏരിയ. ഇനി ഞങ്ങൾ പോണ ഒരു ഗെസ്റ്റ് അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഏരിയ എന്നും പറയാനുള്ള ഒരു ഏരിയയാണ്. സോ ദിസ് ഈസ് ദ റെസ്റ്റിംഗ് ഏരിയ. ഇവിടെയാണ് എല്ലാവരും വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ക്ലയൻറ്റ്സ് എല്ലാവരും ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യണത്. ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടി ഫസ്റ്റ് സ്റ്റേജ് വേണമെങ്കിൽ പറയാം. ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് വാൾസ് ആണ്. ഒന്നെന്ന് പറയുമ്പം ഇവിടുത്തെ അച്ചീവ്മെന്റ്സ്, അവാർഡ്സ്, റിവാർഡ്സ് എന്ത് വേണമെങ്കിൽ പറയാം. പിന്നെ രണ്ടാമത്തെ വാൾ എന്ന് പറയുമ്പം ഇവിടെ വരുന്ന ക്ലയൻസ് റിപ്പീറ്റഡ് ടൈംസ് വരുമ്പോൾ അവരുടെ ഫോട്ടോസ് ഒരു ഇങ്ങനെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് ലൈക്ക് 15 times, 5 times, 8 times, 14 times, 12 times ഒക്കെ എന്ന് പറഞ്ഞ് ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു തിരിച്ചൊരു റിട്ടേൺ ഓഫ് ഗിഫ്റ്റ് ഓർ മേ ബി സംതിങ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ് ആയിട്ട് സെയിം ടൂറിസ്റ്റ് വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ക്വാറന്റൈൻ റിസോർട്ടിൽ ആയുർവേദിക് സ്പോട്ട്. 14 to 15 years കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി ഒരു കോവിഡ് ടൈം ഒഴിച്ച് ബാക്കി എത്ര വർഷങ്ങളായിട്ട് അവർ വരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ ഒരു ഏജും ഒക്കെ, എന്നിട്ടും അവർക്ക് ഭയങ്കര ഒരു റിലാക്സേഷനും അവരുടെ ഒരു ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ട്രീറ്റ്മെൻറ്റാണ് വൺസ് ഇൻ എ ഇയർ ഇവിടെ വന്ന് ചെയ്യുന്നത്. അതിൻ്റെ റൂംസൊക്കെ ആണെങ്കിൽ പോലും ഭയങ്കര സ്പേഷ്യസാണ്. അപ്പോൾ ശരിക്കും ഒരു കേരള തനിമ നിലനിർത്തുന്ന രീതിയിലാണ് ഈ ഒരു റിസോർട്ടിൽ ആയുർവേദിക് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമുക്ക് ഇനി റൂമിൽ പോയി കാണാം. ഇത് പൂവാർ ഐലാൻഡ് റിസോർട്ടിൻ്റെ ആയുർവേദിക് സെൻറ്ററിൻ്റെ ട്രീറ്റ്മെൻറ്റ് റൂം എന്ന് പറയും. ഇത് ഒരാളിൻ്റെ ട്രീറ്റ്മെൻറ്റ് റൂമാണ്. വലിയ റൂമാണ്, എനിക്കതാണ് ഇഷ്ടം. എനിക്ക് ആയുർവേദയുടെ പറ്റി വലിയ നോളജൊന്നുമില്ല. എന്നാണ് ഒഴിച്ചിലും വിഴിച്ചിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഏരിയ ആണ്. പ്രത്യേകിച്ചൊരു വാഷ്റൂം ഏരിയ അല്ലെങ്കിൽ വാഷ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗാർഡൻ, രണ്ട് ചെറിയൊരു പ്ലാന്റ് ഏരിയ അല്ലെങ്കിൽ ഗ്രീൻ ഏരിയ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ട്രീറ്റ്മെൻറ്റ് മെയിൻ സ്ഥലം എന്ന് പറയുന്നത്. ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ എന്തോ ആയുർവേദത്തിൻ്റെ കുറേ വേർഡ്സ് ഒക്കെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ ഇവിടെ ഫുൾ ഗ്രീൻ, നാച്ചുറൽ ആയിട്ട് നല്ല നേച്ചറായിട്ടാണ് കണക്റ്റഡ് ചെയ്തിട്ടുണ്ട്. ആയുർവേദയുടെ ആ ഒരു തീം, നേച്ചർ തീമായിട്ട് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോയിട്ടുണ്ട്. അതെ, എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ റിസോർട്ടിൽ റിപ്പീറ്റഡ് ക്ലയൻസ് വരുന്നതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ റൂം. വേറെ ഒന്നുമല്ല, അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ആയുർവേദിക് റൂം ഒരു പർട്ടിക്കുലർ പേഷ്യന്റിന് വേണ്ടി അവർ ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഭയങ്കര ഇതാണ്. പ്രൈവസി ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ഒരു പേഷ്യന്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന റിസോർട്ട് ഉണ്ടോയെന്ന് ഡൗട്ടാണ്. അതും ഒരുപാട് റൂംസ് ഇവിടെ ഉണ്ട്. അത് ഓരോ പേഷ്യന്റിന് അത്രയും കെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 10 to 15 റൂംസ് ഉണ്ട് ഇവിടെ ടോട്ടൽ. പിന്നെ പ്രത്യേകിച്ച് വാഷ് ഏരിയയും ബേസൻ ഏരിയയും പിന്നെ നമുക്ക് എല്ലാം ഉള്ള ചേഞ്ചിങ് ഏരിയ എല്ലാം ഇവിടെ അവൈലബിലിറ്റി ഫെസിലിറ്റീസ് അവൈലബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പിക്ചേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എല്ലാ ക്ലയൻസിനും ഡെഫിനറ്റ്ലി വീണ്ടും വീണ്ടും വന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടി റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. എന്റെ ആയുർവേദ ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഡോക്ടർ കുട്ടി എന്തെങ്കിലും പറയാനുണ്ടോ? ആയുർവേദ സ്പെഷ്യലായിട്ട് താങ്കൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് ഞാൻ ഒരു ആയുർവേദ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു 2 വർഷം ആവുന്നുള്ളൂ. ഞാൻ വെരി ഫ്രഷ് ടു ആയുർവേദ ഫീൽഡാണ്. ബട്ട് സ്റ്റിൽ എൻ്റെ കരിയറിൽ, എൻ്റെ ലൈഫിൽ ഇത്രയും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പേഷ്യൻസിന് വളരെ ലൈക്ക് പീസ് ഓഫ് മൈൻഡും വളരെ സമാധാനത്തായിട്ട് വളരെ എൻജോയ് ചെയ്ത് വന്നല്ലേ അങ്ങനെ ഒരു ഡിസീസ് ഉണ്ടെന്നുള്ളൊരു ഇതില്ലാതെ അവർ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് വന്നിട്ട് ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടി പോകുന്നത് ഇതുകൊണ്ടാവണം. ഇത്രയും സ്പേഷ്യസ് അടിപൊളിയൊക്കെ ആയോണ്ടാവണം. പിന്നെ റിപ്പിറ്റേഷൻ അവർ വീണ്ടും വീണ്ടും വരാനുള്ള കാരണം മേ ബി ഇത് തന്നെ ആയിരിക്കും ഈ ആംബിയൻസ് ഇതും. അപ്പം ദിസ് ഇസ്
വെരി ഗുഡ് അടിപൊളി നമ്മളിപ്പോ പ്ലെയിങ് ഏരിയയിലാണ് നിൽക്കുന്നത് പൂവാർ ഐലാൻഡ് റിസോർട്ടിനകത്ത് ഒരു വലിയൊരു പ്ലേ ഏരിയ ഉണ്ട് കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റിയത് ഈവൻ നമുക്കും കളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പേസ് ആണ് ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ഒരേപോലെ ഉള്ള ഒരു വിത്ത് ജിം അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബൈസൈക്കിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് റിസോർട്ട്സ് ഫുള്ള് ചുറ്റിക്കറങ്ങാനും പിന്നെ അതേപോലെയാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഊഞ്ഞാലും പിന്നെ അങ്ങനെ പല അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻഡോർ ഗെയിംസ് ആയിട്ട് ഇവിടെയും പിന്നെ അകത്തോട്ടും നല്ല അത്യാവശ്യം നല്ല ടേബിൾ ടെന്നീസ് ആയാലും അതേപോലെ ഇതുണ്ട് ക്യാരംസ് ഈവനിങ് ടൈം ഇപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്ന ടൈം അല്ലേ ഒരു ടീ ഒക്കെ കുടിച്ചതിന് ശേഷം ഒരു എൻജോയ് ചെയ്യുന്ന ഒരു ടൈം ആയിട്ട് നമുക്കിതിനെ പോവാറൈലൻഡ് റിസോർട്ടില് നമ്മള് ഗെയിം സ്പോട്ടിലാണ് നമ്മൾ ഇത് നിൽക്കുന്നത് ഇൻഡോർ ഗെയിംസ് ഓൾമോസ്റ്റ് എല്ലാ തരങ്ങളുണ്ട് ചെസ് ഉണ്ട് ക്യാരംസ് ഉണ്ട് ഫുട്ബോൾ ഉണ്ട് പിന്നെ സൈക്ലിംഗ് ആണ് സൈക്ലിംഗ് ഉണ്ട് പിന്നെ കിഡ്സിന് കളിക്കാൻ പറ്റിയ കുറേ ഗെയിംസ് അവിടെ അകത്തും ഉണ്ട് ഒരു കിടിലം ജിമ്മും ഉണ്ട് സോ നമുക്കിപ്പം സ്റ്റേ ചെയ്യാനാണെങ്കിലും ഡേ പാക്കേജിനായിട്ട് കോപ്പറേറ്റ് ഔട്ടിങ്സിന് വന്നാൽ പോയിട്ട് നമുക്ക് എല്ലാവിധ ഫെസിലിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള എനിക്ക് തോന്നുന്നു ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് തീരുന്നില്ല നമ്മൾ ആക്ച്വലി കുറെ പോർഷൻസ് ഇങ്ങിയുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളത് ഈ റിസോർട്ടിൽ അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൽ വൺ ഓഫ് ദ ഹൈലൈറ്റ്സ് ഈസ് ദിസ് പ്ലേയിങ് ഏരിയ ഓർ ഗെയിം സോൺ ഏരിയ എന്ന് പറയാം കിഡ്സിന് പ്രത്യേകം ഇൻഡോർ പ്രത്യേകം ജിം ഏരിയ പ്രത്യേകം അങ്ങനെ എല്ലാം അത്യാവശ്യം രീതിയിൽ ഇവിടെ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ പ്ലേ സോൺ ഏരിയയിലാണ് ഗെയിംസ് ഏരിയയിലാണ് പക്ഷെ അതിനകത്ത് ഫുൾ പാക്കേജ് ആയിട്ടുള്ള ഒരു ജിം ഏരിയ ആണ് എല്ലാം ഉണ്ട് വെയ്റ്റ്സ് തൊട്ട് എല്ലാ മെഷീൻസും എല്ലാ എക്യുപ്മെൻറ്റ്സും അവൈലബിൾ ആണ് ട്രെഡ്മിൽ തൊട്ട് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ് ായാലും ഡേ ഔട്ടിംഗ് വരുന്നവർക്കായാലും ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ലേക്ക് സൈഡ് അതുകൊണ്ട് അടുത്ത് തന്നെ മറ്റേ കപ്പ ബാറുണ്ട് സോ അതിനോട് സ്നാക്സ് ഉണ്ട് സോ അതുകൂടാതെ ഡ്രിങ്ക്സ് എന്ത് വേണമെങ്കിലും ഇവിടെ അവർ സർവീസ് ചെയ്യും സോ സ്നാക്സും ജ്യൂസും ഒക്കെ കുടിച്ച് ശരിക്കും എന്താണ് നല്ല ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും വളരെ ഒരു കിടിലൻ സ്പോട്ടാണിത് ശരിക്കും സൺസെറ്റ് ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കായലും കടലും കണ്ട് നമുക്കൊരു ചായയൊക്കെ കുടിച്ച് നല്ല സ്നാക്സൊക്കെ കഴിച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാൻ പറ്റിയ ഒരു സൂപ്പർ പ്ലേസാണ് പൂവാർ ഐലൻഡ് റിസോർട്ടിലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സൺസെറ്റ് സ്പോട്ട് എന്നാണ് ഇതിനെ ശരിക്കും പറയുന്നത് അപ്പം ഇതുമെല്ലാം സ്പോട്ടിൽ ഡ്രിങ്ക്സും ജ്യൂസും എല്ലാം ഇവിടെ തന്നെ നമുക്കിവിടെ കിട്ടും സോ അതൊക്കെ ഓർഡർ ചെയ്ത് ഫോറിനേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് അവർ ശരിക്കും വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഇഫ് ഐ വേക്കേഴ്സ് ഓഫ് ലാൻഡ് അല്ലേ എന്ന് പറയണ ഈ ഒരു പൂവാർ ഐലൻഡ് റിസോർട്ടിനെ ഓൾമോസ്റ്റ് കവർ ചെയ്തു അതിനൊരു വലിയ 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 കാര്യമാണ് ഹോസ്പിറ്റലാണെങ്കിലും ഇവിടെ സെപ്പറേറ്റ്സ് ഉള്ള ഡ്യൂലക്സും അല്ലാതെ സുപ്രീം എല്ലാ കോട്ടേജസ് ആണെങ്കിലും എല്ലാം പ്ലേയിങ് ഏരിയ നമ്മളെല്ലാം കവർ ചെയ്തു അതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിന് നമ്മളെ സമ്മതിക്കണം അല്ലേ അതാ നമ്മള് മടുത്തില്ല അതാണ് ഏറ്റവും ഒരിടത്ത് പോയി അടുത്തടുത്ത് റിസോർട്ടിന്റെ ഈച്ച് ആൻഡ് എവറി കോർണറിൽ ഓരോരോ പ്രത്യേകത അതേപോലെ ഇവര് ഒരു കോർണറും വേറെ കോർണറും രണ്ട് വെറൈറ്റീസ് ആണ് ഒരു സിമിലാരിറ്റീസ് നമ്മൾ വിചാരിക്കും വേറെ ഏതോ റിസോർട്ടിൽ അല്ലെങ്കിൽ വേറെ ഏതോ നമ്മള് സ്ഥലത്തിൽ വന്നത് പോലെ ഫീൽ പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഇപ്പൊ പ്ലേ സോൺ ഏരിയയിൽ വേറൊരു വൈബ്സ് ആയിരുന്നു ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഭയങ്കര കാമൻ സൺസെറ്റ് വരുമ്പോഴൊക്കെ നല്ല ടൈമിംഗ് ആയിരിക്കും ഇപ്പൊ ഒരു നല്ലൊരു വെയിലുള്ള ടൈമിലാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പം ഇത്രയും പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷെ എനിക്ക് ഈ റിസോർട്ടിന് ഏറ്റവും നല്ലതായിട്ട് ഇത്രയും 25 ഏക്കർ ഓൾമോസ്റ്റ് ഉണ്ടെന്ന് അവർ പറയണെങ്കിലും ഈച്ച് ആൻഡ് എവ്രി ഏരിയ അവര് ബ്യൂട്ടിഫുള്ളി അവർ കവർ ചെയ്ത് ജസ്റ്റ് അതായത് വെറുതെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഒരു ഏരിയ വെറുതെ അങ്ങനെ ഇട്ടിട്ട് കണ്ടിട്ടില്ല
ഈച്ച് ആൻഡ് എവറി ഏരിയയിൽ അവരുടെ ഓരോരോ പ്രത്യേകത ഹൈലൈറ്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ വേറെ പറഞ്ഞാൽ ഈ ലാൻഡിന്റെ ഓരോരോ പ്രത്യേകത ഉണ്ടല്ലോ, ഹൈ ഏരിയയും എവിടെ സ്വിമ്മിംഗ് പൂൾ വയ്ക്കണം, അവർ നോക്കിക്കണ്ട് നല്ലൊരു പെർഫെക്റ്റ് പ്ലാനിലാണ് ഇത് ഫുൾ റിസോർട്ട് വെച്ചിരിക്കുന്നത്. അതേപോലെ ട്രീസ് ആയാലും നമ്മൾ എവിടെ നോക്കിയാലും ഫുൾ ഗ്രീൻ കളേഴ്സ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബട്ട് ഞാൻ വിചാരിക്കുന്നു നമ്മൾ കൂടുതൽ പറയാൻ നിങ്ങൾ തന്നെ വന്നല്ലേ എൻജോയ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഈ വീഡിയോയുടെ താരം ഒരു ഫീഡ്ബാക്ക് തരിക, നമ്മൾ എത്ര ജസ്റ്റിഫൈ ചെയ്തു അല്ലേ. ആക്ച്വലി എനിക്ക് വന്നിട്ട് വേണ്ടത് ബോട്ടിൽ എത്താൻ പറ്റുന്ന ഏക റിസോർട്ട് പൂവാർ ഐലൻഡ് റിസോർട്ട് മാത്രമാണ്. സോ ബോട്ടിൽ വന്ന് ബോട്ടിൽ തിരിച്ചു പോയി ഒരു വണ്ടർഫുൾ ലെഷർ റീൽസിന്റെ ഒരു ട്രാവൽ ലോഗാണ് ഞങ്ങൾ ഇന്ന് ചെയ്തത്. പൂവാർ ഐലൻഡ് റിസോർട്ട് ആയിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ. സോ നമ്മൾ ഡേ ഔട്ടോടെ സ്പെൻഡ് ചെയ്യും. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ വീഡിയോസ് എല്ലാവരും കാണുക, പിന്നെ ഫീഡ്ബാക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമന്റ്സ് നമുക്ക് നല്ല ഒരു വാല്യൂബിൾ കമന്റ്സ് ആയിരിക്കും, നമ്മളെ ഇൻസ്പയർ ചെയ്യും, മുന്നോട്ട് ഇൻസ്പയർ ചെയ്യും. സോ സ്റ്റേ ട്യൂൺ, ഇനിയും ഇതേപോലത്തെ കുറേ വീഡിയോസ് ഇനി വരാൻ കിടപ്പുണ്ട്. ഞങ്ങൾ ഫുൾ ട്രിവാൻഡ്രം അങ്ങ് അടിച്ച് പൊളിക്കാൻ പോവാണ്, പൊളിക്കാൻ പോവാണ്. ഫാഷൻ വ്ളോഗ്സ്, ട്രാവൽ വ്ളോഗ്സ്, ഫുഡ് വ്ളോഗ്സ്, മൂവി വ്ളോഗ്സ്, സോ അങ്ങനെ ഒരു എൻ്റയർ എൻ്റർടൈൻമെന്റ് പാക്കേജ് ആണ്. ഞങ്ങൾ ഗ്രൂപ്പ് വ്ളോഗ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് വ്ളോഗ്സ് വളരെ കുറവായിരിക്കും. ഞങ്ങൾ ഗ്രൂപ്പ് വ്ളോഗ്സ് ആയിരിക്കും. ഞങ്ങൾ ടീം ഓഫ് പാഷനേറ്റ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് ലെഷർ റീൽസ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഫീഡ്ബാക്ക് തരിക, ഫോളോ ചെയ്യുക. ഒരു ഗംഭീര ദിവസത്തിൻ്റെ കലാശക്കൊട്ടാണ് ഇവിടെ സമാപിക്കാൻ പോകുന്നത്. ആക്ച്വലി ഭയങ്കര രസമായിരുന്നു, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ ടയർഡും ആയിട്ടുണ്ടല്ലേ മൊത്തത്തിൽ, പക്ഷെ അടിപൊളിയായിരുന്നു. പക്ഷേ ആ നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബാണ് ഇന്നത്തെ ഒരു ട്രിപ്പിൽ നമുക്ക് കിട്ടിയത്. ഭയങ്കര രസമായിരുന്നു, നല്ലൊരു സുന്ദരം പ്രോപ്പർട്ടി. പൂവാർ ഐലൻഡ് റിസോർട്ട് ഒരു രക്ഷയില്ല, തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. So thank you all, thank you so much. Definitely ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വാച്ച് ചെയ്യണം, ഫീഡ്ബാക്ക് തരണം, ഷെയർ ചെയ്യണം. ഇനി ഇങ്ങനത്തെ കുറെ പ്ലേസസ് നിങ്ങൾക്ക് അറിയാം, നമുക്ക് അറിഞ്ഞുണ്ടെങ്കിൽ നമ്മളോട് പറയാം, നമ്മളും പോകുന്നുണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു.